ഹലോ എവറി വൺ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മലയാളം എക്സാംസിന് നമുക്ക് വളരെ വലിയൊരു വിഭാഗം മാർക്ക് പോകുന്ന, അതായത് 8 മാർക്കോളം നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് ഉപന്യാസം. അപ്പോൾ മലയാളം ഉപന്യാസം എന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ നേരത്തെയും 3 വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നു. പല വിഷയങ്ങളായിട്ടായിരുന്നു ഞങ്ങൾ 3 വീഡിയോസ് പോസ്റ്റ് ചെയ്തത്, 3 ഉപന്യാസങ്ങളായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളത് പോയി കാണാം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 4-ാമത്തെ ടോപ്പിക്കാണ്, മാതൃഭാഷാ പഠനത്തിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ മാതൃഭാഷയ്ക്കുള്ള സ്ഥാനം. അപ്പോൾ നിങ്ങൾക്ക് മാതൃഭാഷ എന്ന വിഷയത്തെക്കുറിച്ചും മാതൃഭാഷയും വിദ്യാർത്ഥികളും എന്ന ആ ഒരു ബന്ധത്തെക്കുറിച്ചിട്ടുള്ള ഏതൊരു ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഉപന്യാസം എഴുതാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഉപന്യാസം ഒന്ന് വായിച്ചു നോക്കാം. മനുഷ്യ ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനം നൽകേണ്ട ഒന്നാണ് വിദ്യാഭ്യാസം. കാരണം ഒരു മനുഷ്യായുസ് നേടിയെടുക്കുന്ന സകല കഴിവുകളുടെയും വികാസം സാധ്യമാകുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ വിദ്യാഭ്യാസം എന്നത് ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് എന്ന് നിർവചിച്ചിരിക്കുന്നത്. വിവിധ സ്വഭാവമേന്മയോടുകൂടി ജനിക്കുന്ന മനുഷ്യൻ വിദ്യാഭ്യാസത്തിലൂടെ പലതും സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നത് വിദ്യാഭ്യാസം എന്ന പ്രക്രിയയിലൂടെയാണ്. സംസാരിച്ചു തുടങ്ങുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ നാവിൽ ആദ്യം തത്തിക്കളിക്കുന്നത് മാതൃഭാഷയാണ്. മാതൃഭാഷ കുട്ടിക്ക് ലഭിക്കുന്ന സഹജ ഭാഷയാണ്. അമ്മയും മാതൃഭാഷയും കുഞ്ഞിൻ്റെ 2 അമ്മമാരായി നിലകൊള്ളുന്നു. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് മഹാകവി വള്ളത്തോളിൻ്റെ വരികൾ മാതൃഭാഷയുടെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഘടകങ്ങളിൽ ചിലതാണ് മാതാവ്, മാതൃഭൂമി, മാതൃഭാഷ എന്നിവ. അന്തർദേശീയ ഭാഷയായ ഇംഗ്ലീഷ് ലോകഭാഷ എന്ന നിലയിൽ അതുല്യ സ്ഥാനം വഹിക്കുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനർവിഭജനം ചെയ്ത് മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കുവാനാണ്. വിദേശ ഭാഷയിലൂടെ വിദ്യാഭ്യാസം ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് തുലവും വിഷമമാണ്. വിദേശ ഭാഷ പഠിക്കാൻ തന്നെ നാം കൂടുതൽ സമയം ചെലവഴിക്കണം. ഭാരതീയർക്ക് ദേശീയബോധം കുറയുവാനുള്ള പ്രധാന കാരണം വിദ്യാഭ്യാസത്തിൽ ഇംഗ്ലീഷിന് അമിത പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണെന്ന് ഒരു ചിന്താഗതിയുണ്ട്. പരീക്ഷാ വിജയവും ഉദ്യോഗലബ്ധിയും മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ. നാം മാതൃഭാഷാഭിമാനികളും സ്വരാജ്യ സ്നേഹികളും ആയിത്തീരുന്നതിന് വിദ്യാഭ്യാസത്തിൽ പ്രമുഖ സ്ഥാനം മാതൃഭാഷയ്ക്ക് നൽകണം. ഇന്ന് നാം സ്വതന്ത്രരാണ്. നമ്മുടെ പുരാതന സംസ്കാരത്തെയും ആദർശത്തെയും സംരക്ഷിക്കുവാൻ മാതൃഭാഷാ വിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. മാതൃഭാഷയായ മലയാളത്തിന് മറ്റ് ഭാഷകളോടൊപ്പം നിൽക്കാനുള്ള എല്ലാ ഗുണവിശേഷങ്ങളുമുണ്ട്. ആശയപ്രകടനത്തിനും ശാസ്ത്രീയ കാര്യങ്ങളെ പ്രതിപാദിപ്പിക്കാനുമുള്ള എല്ലാ ഗുണവിശേഷങ്ങളുമുള്ള നാം എത്ര ഭാഷകൾ കൈവശമാക്കിയാലും മാതൃഭാഷയിലൂടെ മാത്രമേ സ്വന്തം ഹൃദയവികാരങ്ങൾ ശക്തമായും വ്യക്തമായും മറ്റുള്ളവരെ ധരിപ്പിക്കാൻ കഴിയും. വിശ്വസാഹിത്യങ്ങളും ശാസ്ത്രീയ കാര്യങ്ങളും നമ്മൾ വേരുറയ്ക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. അതുകൊണ്ടാണ് ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്ന് താൻ കേൾക്കവേണം എന്ന് മഹാകവി വള്ളത്തോൾ പാടിയത്. വീടും നാടും അന്യമായി കാണുന്ന ഇളം തലമുറയുടെ മാതൃഭാഷ വൈമുഖ്യം നാം ശ്രദ്ധിക്കാതിരുന്നിട്ട് കാര്യമില്ല. ജനിക്കും മുൻപൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണമതിനാൽ ഭാര്യ തൻ പേറങ് ഇംഗ്ലണ്ടിൽ തന്നെ ആക്കിനേൻ എന്ന് കുഞ്ഞുണ്ണിമാഷിൻ്റെ പരിഹാസം നിറഞ്ഞ വരികൾ കേരളീയുടെ പൊങ്ങച്ചത്തെയും മിഥ്യബോധത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. തന്നോട് തന്നെയുള്ള ഈ യുദ്ധം മലയാളികളുടെ ശാപമാണ്. മാതൃഭാഷാവാബോധം ജനകീയതയുടെ സിരാരക്തമാണെന്ന കാര്യം ഇനിയും മറന്നാൽ നമ്മുടെ ഭാവി പുകയാൽ മൂടിപ്പോകും എന്നതിൽ സംശയം വേണ്ട. ഈ അവസരത്തിൽ എന്നുടെ ഭാഷ താനെൻ തറവാട്ടമ്മ, അന്യയാം ഭാഷ വിരുന്നുകാരി എന്ന കവിവാക്യം മറക്കാതിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ആ ഒരു ഉപന്യാസത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ആ 3 ഉപന്യാസങ്ങളും നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഉപന്യാസം വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് എഴുതാൻ സാധിക്കും. സോ ഡോണ്ട് ഫർഗറ്റ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് ദി നോട്ടിഫിക്കേഷൻ ബെൽ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.